ഹലോ ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 10/4/2021 പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിനെ ചോദിച്ച ചോദ്യങ്ങളുടെ വിശദമായ വിശകലനമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനി ഒരു ഘട്ടം കൂടിയുണ്ട്. ആ എക്സാം എഴുതാൻ പോകുന്നവർക്കും ഈ കഴിഞ്ഞ ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഡേറ്റയും ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ 20 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി 21 മുതലാണുള്ളത്. അത് കണക്കായതുകൊണ്ട് ആ സെക്ഷനിലെ GK ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യ ചോദ്യം 26-ാമതാണ് ഉള്ളത്. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ക്യൂബ. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അവിടുത്തെ ആരാണ്? മാനുവൽ മാക്രോ ക്രൂസ്, മാനുവൽ മറേറോ ക്രൂസ്. ഇപ്പോഴത്തെ ക്യൂബൻ പ്രധാനമന്ത്രി മാനുവൽ മറേറോ ക്രൂസ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബാങ്കിങ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക്. അപ്പോൾ നിർമ്മിത ബുദ്ധി എന്തുമാണ്? കമ്പ്യൂട്ടർ, അതായത് യന്ത്രവൽകൃതം, റോബോട്ടിക്സ്. അപ്പോൾ റോബോട്ടിക്സ് ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? ബാങ്കിങ് നിയമനങ്ങൾക്ക് ഫെഡറൽ ബാങ്ക്. അടുത്ത ചോദ്യം, പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ എ സുഗതകുമാരി. അപ്പോൾ ONV പുരസ്കാരം 2017 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ആദ്യം ലഭിച്ചു സുഗതകുമാരി. 2020 ലഭിച്ചത് ആർക്കൊന്ന് കറണ്ടില്ലെന്ന് ഓർക്കുക, എം ലീലാവതി. അപ്പോൾ 2020 ONV പുരസ്കാരം ആർക്കാണ്? ലീലാവതിക്കാണ് ലഭിച്ചത്. ഒന്ന് അതൊന്ന് ഓർത്തിരിക്കുക. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം. ഓപ്ഷൻ ബി സസ്യാരോഗ്യ വർഷം. അപ്പോൾ 2020 UNO എന്തായിട്ട് ആചരിച്ചു? സസ്യാരോഗ്യ വർഷം. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, 2019 എന്തായിരുന്നു? തദ്ദേശ ഭാഷാ വർഷം. 2019 തദ്ദേശ ഭാഷാ വർഷം. 2020 എന്തൊക്കെ ആചരിച്ചു? സസ്യാരോഗ്യ വർഷം ആയിട്ട് ആചരിച്ചു. നേഴ്സസ് ആൻഡ് പ്രസവ ശുശ്രൂഷ ദിനവും ഈ 2020 UNO ആചരിച്ചിട്ടുണ്ട്. നേഴ്സസ് ആൻഡ് പ്രസവ ശുശ്രൂഷ ദിനം. ഇനി 2021 എന്തുമാണ്? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണ്. 2020-21 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം. 2022 ഓർത്തിരിക്കുക, കൈത്തൊഴിൽ മത്സ്യബന്ധന ജലകൃഷി. 2022 കൈത്തൊഴിൽ മത്സ്യബന്ധന ജലകൃഷി. 2024 ഓർത്തിരിക്കുക, ഒട്ടക വർഷം. 2024 ഒട്ടക വർഷം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? ഓപ്ഷൻ ബി 8. അപ്പോൾ 8-ാമത്തെ സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്. അപ്പോൾ സെൻസസ് സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് തന്നെ ലോർഡ് മേയോൻ്റെ കാലത്താണ് ആദ്യ അനൗദ്യോഗിക സെൻസസ് ആരംഭിച്ചത്. വർഷം 1872 ലോർഡ് മേയോണ് ആദ്യ അനൗദ്യോഗിക സെൻസസ് ആരംഭിച്ചത്. ഇനി ആദ്യ പൂർണ്ണമായും അല്ലെങ്കിൽ ഔദ്യോഗിക സെൻസസ് 1881 അതാരാണ്? റിപ്പൻ പ്രഭു. റിപ്പൻ പ്രഭുവിൻ്റെ കാലത്താണ് ആദ്യ കംപ്ലീറ്റ് സെൻസസ്. റിപ്പൻ പ്രഭു 1881. ഇതുവരെ മൊത്തം 15 ടൈം, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും മൊത്തം 15 തവണ സെൻസസ് നടത്തിയിട്ടുണ്ട്. അതും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അപ്പോൾ അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയർ. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് വെള്ള. അപ്പോൾ ഭൂപടങ്ങളിൽ തരിശുഭൂമി ഏത് നിറത്തിലാണുള്ളത്? വെള്ളയിലാണുള്ളത്. ഇനി ബ്ലാക്ക് കളർ എന്താണ്? കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. മാൻമെയ്ഡ് ഒബ്ജക്ട്സ്, ബിൽഡിങ്സ്, റോഡ്. അപ്പോൾ മാൻമെയ്ഡ് ഒബ്ജക്ട്സും ബിൽഡിങ്ങും അതുമെല്ലാം കറുപ്പ് നിറത്തിലാണ്. ബ്രൗൺ ഏത് നിറത്തിലാണ്? തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നു. ഡെസേർട്ട്, തവിട്ട് ഡെസേർട്ട്, തവിട്ട് ഡെസേർട്ട് എന്ന് ഓർക്കുക. ഇനി മഞ്ഞ നിറത്തിൽ എന്താണ്? കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെയാണ് മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത്. കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നു. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരെന്ത്?
ഓപ്ഷൻ സി ജമുന. ഇപ്പം ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നു ജമുന. അപ്പോൾ ഈ ബ്രഹ്മപുത്ര മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഒന്ന് ചൈന, രണ്ട് ഇന്ത്യ, മൂന്ന് ബംഗ്ലാദേശ്. ഇത് ചൈനയിൽ അറിയപ്പെടുന്നു സാങ്പോ, ചൈനയിൽ അറിയപ്പെടുന്നു സാങ്പോ. ഇന്ത്യയിൽ സിയാങ്, ദിഹാങ്, ബ്രഹ്മപുത്ര ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. മൂന്ന് പേര് സിയാങ്, ദിഹാങ്, ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നു ജമുന, അതാണ് ഇവിടുത്തെ ചോദ്യം. ബംഗ്ലാദേശിൽ ജമുന. അപ്പോൾ ചൈനയിൽ സാങ്പോ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ സിയാങ്, ദിഹാങ്, ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ജമുന. ഇനി ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ചൈനയിലെ ടിബറ്റിലാണ്. അതാരാണ് കണ്ടുപിടിച്ചത്? ഹെഡിൻസൺ ആൻഡേഴ്സ്. ഹെഡിൻസൺ ആൻഡേഴ്സ്, ഹെഡിൻസൺ ആൻഡേഴ്സ് ആണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പ്രധാന പോഷക നദികൾ ഓർത്തിരിക്കുക: സുബൻസിരി, മനാസ്, തിസ്ത, ധൻസിരി, ബാരക് അല്ലെങ്കിൽ സർമ. അപ്പോൾ ഏതൊക്കെയാണ്? സുബൻസിരി, സുബൻസിരി, മനാസ്, തിസ്ത, പിന്നുള്ളത് ബാരക് അല്ലെങ്കിൽ സർമ എന്ന് പഠിക്കുക. ബാരക് അല്ലെങ്കിൽ സർമ, ധൻസിരി. അടുത്ത ചോദ്യം: പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ശൈത്യകാലം. പശ്ചിമ അസ്വസ്ഥത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈത്യകാലം. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആലപ്പുഴ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ. ഇനിയുള്ളത് കണക്ക് ചോദ്യമാണ്. ആദ്യം നമുക്ക് ചെയ്യാനുള്ള കണക്ക് കുറച്ചുണ്ട്, അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇരുപത്തൊന്നാമത്തെ ചോദ്യം: 5, 8, 17, 44 ഈ ശ്രേണിയുടെ അടുത്ത പദം എത്ര? അപ്പോൾ ആദ്യം ഇതിൻ്റെ വ്യത്യാസം ഒന്ന് ഇത് 5, 3, 8 ആണ്. 8, 9 ആണ് 17, 17, 27 ആണ് 44. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 3 ഗുണിതം. ഈ കിട്ടിയതിനെ 3 കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് പോയിരിക്കുന്നു. അപ്പം അടുത്ത് എന്താ വരേണ്ടത്? 27 × 3 ആണ് വരേണ്ടത്. 27 × 3 ചെയ്യുമ്പോൾ നമുക്ക് 81 കിട്ടും. ആ 81 ഈ 44 കൂട്ടിയാൽ മതി. 81, 44 കൂട്ടുമ്പോൾ 125 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം ബോട്ട്മാസ് റൂളാണ്. അതായത് ശതമാനം എന്നത് മൈനസിനെയും, അപ്പോൾ അതാണ് ചോദ്യം. ഇവിടെ അതിനനുസരിച്ചുള്ള വാല്യൂ ഒന്ന് കൊടുത്താൽ മതി. അങ്ങനെ എഴുതുമ്പോൾ 8 × 7 − 36 / 3 + 5 എന്ന് വരും. ആദ്യമേ ഡിവിഷനാണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അത് കഴിഞ്ഞ് ആഡ് ചെയ്യുക. അപ്പോൾ ഗുണിക്കുമ്പോൾ 56, ഡിവൈഡ് ചെയ്യുമ്പോൾ 12, പിന്നെ 5. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി കിട്ടും, 49 കിട്ടും. അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 589. ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉള്ളതാണ്. അടുത്ത ചോദ്യം ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം, അതായത് സമയം 11:11 കുറവായതുകൊണ്ട് 11:60 നിന്ന് കുറച്ചാൽ മതി. 8:30 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 3:30 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്നാൽ സമയം 11:00 കൂടുതലാണ് തന്നെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. അതും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35, 64, 47 - ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 35 എന്ന് പറയുന്നത് ആ സംഖ്യകൾ കൂട്ടുക 8, 8 × 64, 47 തുക 11, 11 × 2 = 121. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം ക്രിയ ചെയ്യാനാണ്. റൂട്ട് 3² × 5² + 2² × 5² അപ്പോൾ ഇതാദ്യം നടുക്ക് പ്ലസ് ആണുള്ളത്, രണ്ട് സംഖ്യയിലും ഗുണനവും പ്ലസ്സും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 ലും 5² കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ അങ്ങ് എഴുതിയാലും മതി. റൂട്ട് 5² കോമൺ ആയിട്ട് എടുത്തു, ബാക്കിയുള്ളത് 3² + 2² × 6 അതെടുത്തു. അപ്പോൾ ഈ 5² ആണോ വെളിയിലെടുക്കുവാണ്. അപ്പം 5² വെളിയിലെടുത്താൽ 5 ആകും. പിന്നെ ഉള്ളത് റൂട്ട് 3² = 9 ആണ്. 2 ✕ 6 = 64 ആണ്. പിന്നെ വരും
കൂട്ടി എഴുതിയാൽ മതി. ഫൈവ് റൈസ് ഫൈവ് റൂട്ട് 73 ആണ് ആൻസർ. ഫൈവ് റൂട്ട് 73 ഓപ്ഷനിൽ ഇല്ല, ആൻസർ ഇല്ല. അടുത്ത ചോദ്യം, 20 25 എക്സ് 28 32 എന്നീ സംഖ്യയുടെ ശരാശരി 27 ആണ്, എന്നാൽ എക്സിൻ്റെ വില എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ശരാശരി കണ്ടുപിടിച്ചാൽ മതി. അതിനാദ്യം ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള സംഖ്യയിൽ ഒന്ന് തുക എടുക്കുക. 20 25 28 32 അത് കൂട്ടവും നോക്കും, 105 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് എക്സ് ഉണ്ട്, 105 പ്ലസ് എക്സ്. ശരാശരി എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്, 5 സംഖ്യയുണ്ട്, അത് എന്ന് പറയുന്നത് 27. ഇനി എക്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്, 27 × 5 − 105 അത് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. അപ്പോൾ കൂട്ടുപലിശയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ആ പ്രിൻസിപ്പിൾ അതിന് 1000 അതുപോലെ എഴുതുക. പിന്നെയുള്ളത് ഇൻട്രസ്റ്റ് എത്രയാണ്, 10 ആണ്. അപ്പോൾ 110 ബൈ 100 × 2 വർഷമായിട്ട് 110 ബൈ 100 ഇത് ഒന്ന് ക്രിയ ചെയ്ത് എടുത്താൽ മതി. 121 × 10 കിട്ടും, 1210. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, രാമ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, രമ അതേ ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും, എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം. എ ബി ബൈ എ പ്ലസ് ബി ആണ് ഇക്വേഷൻ. ആ വാല്യൂ ഒന്ന് കൊടുത്ത് ചെയ്താൽ മതി. 6 × 8 ബൈ 6 + 8 14 എന്ന് കിട്ടും. ക്രിയ ചെയ്യുമ്പോൾ 3 7 × 3 ലഭിക്കും. അടുത്ത ചോദ്യം, എ ഈസ് ടു ബി 5 × 5 = 2 ബി ഈസ് ടു സി 3 = 7 ആയാലും എ ഈസ് ടു സി എത്രയാണ്. അപ്പോൾ എ ബി എന്നിങ്ങനെ എഴുതുക. പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ റേഷ്യോ താഴെ താഴെ എഴുതുക, 5 2 b:c 3:7. ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ച് ചെയ്താൽ മതി. 5 × 3 = 15 2 × 3 = 6 2 × 7 = 14 നമുക്ക് 14 ഇത് എ ആണ്, ഇത് ബി ആണ്, സി. നമുക്ക് a:c ആണ് വേണ്ടത്. ആ സംഖ്യകൾ തമ്മിൽ എഴുതിയാൽ മതി. 15 × 14 ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയും വേണം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ, ഇനിയും ചോദ്യങ്ങളുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.